പിന്നെ തെലുങ്കാനയിൽ ഞാൻ പോയത് എന്താണ് നിങ്ങൾക്ക് ഇത്ര പൊള്ളലുണ്ടാക്കിയത് എനിക്ക് മനസ്സിലാകുന്നില്ല. തെലുങ്കാന നമ്മുടെ രാജ്യത്തെ ഇന്ന് ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്നൊരു സംസ്ഥാനമാണ്, എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. പിന്നെ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവൊക്കെ സംസാരിക്കുമ്പോൾ പഴയ ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. സർ, നാം ഒരു പുതിയ കാലത്താണ് നിൽക്കുന്നതെന്ന് കാണുന്നത്. ആ പുതിയ കാലം എന്താണ്? ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പിയോടൊപ്പം ഏതെങ്കിലും തരത്തിൽ നീങ്ങിയിട്ടുണ്ടോ, നീങ്ങിയിരുന്നോ എന്ന ജാതക പരിശോധനയ്ക്ക് പോയി അവരെ മാറ്റി നിർത്തുന്ന നില വന്നാൽ പല സംസ്ഥാനങ്ങളിലും പലരെയും നമ്മൾ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. ഈ രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം അതാണ്. അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി ഒഴിവാക്കി നിർത്താനാവുമോ? ഇന്ന് ബി ജെ പിക്കെതിരായി അണിനിരക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ട്? അത് സംസ്ഥാനാടിസ്ഥാനത്തിലാണ് സാധിക്കുക. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകളുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് അതിന് പറ്റുന്ന ശക്തികൾ കൂടിയുള്ള ഒരു യോജിപ്പുണ്ടാവണം. ദേശീയ തലത്തിലൊന്നും ഒരു യോജിപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല, വെറുതെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിരിക്കണ്ട. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. അവിടെയൊന്നും കോൺഗ്രസ് ഇപ്പോൾ ഇല്ല. നിങ്ങൾ വിചാരിക്കും പോലെ കോൺഗ്രസ് ഒരു മഹാശക്തിയായി എന്നൊന്നും കരുതണ്ട. അത് ഞാൻ യാഥാർത്ഥ്യം അംഗീകരിച്ചു പോകണം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഓരോ സംസ്ഥാനവും നിങ്ങളെടുത്താൽ ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് നേരാണ്. ആ കോൺഗ്രസ് അവിടെ കാര്യങ്ങൾ നീക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളായിരിക്കും നയിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് എടുത്താൽ ഡി എം കെയുടെ നേതൃത്വമായിരിക്കും, ഇവിടെ എടുത്താൽ തെലുങ്കുദേശം പാർട്ടിയായിരിക്കും, മറ്റൊരിടത്ത് പോയാൽ മറ്റു ചില പാർട്ടികളായിരിക്കും. എല്ലാ പാർട്ടികളുടെയും പേര് ഞാനിപ്പോൾ പറയണ്ടായിരുന്നു. അങ്ങനെയുള്ള പാർട്ടികളാണ് പ്രാദേശികമായിട്ടുള്ളത്. അപ്പോൾ ആ പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ നേതൃത്വത്തിൽ അതിൽ കോൺഗ്രസിനും ഒരു റോൾ ഉണ്ടാകും. അവിടെ ആ നിലക്ക് നിങ്ങൾ കാണണം അതിന്. ഞങ്ങൾ പഴയ പണ്ടത്തെ അതേ നിലയിൽ നിൽക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നീങ്ങിയാൽ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ തെലുങ്കാനയിലുണ്ടായത് ഒരു പൊതുവായിട്ടുള്ളൊരു യോഗം അവിടെ വരുന്നു. അവിടുത്തെ ഇന്നത്തെ അവസ്ഥ, അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും ഈ തെലുങ്കുദേശം പാർട്ടിയുമെല്ലാം യോജിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ യോജിച്ചാണ് നിൽക്കാൻ പോകുന്നത്. അല്ല, ടി ആർ എസ് അല്ല, ഇപ്പൊ ബി ആർ എസ് ആണ് പേര് മാറ്റി. അപ്പൊ അതിപ്പോ അവരുടെ ബി ആർ എസ് എന്നാണ് അവരുടെ പേര് വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുള്ള ആ പാർട്ടി അവരൊരു യോഗം അവിടെ സംഘടിപ്പിച്ചത് ആ പാർട്ടിയുടെതല്ല, പൊതുവായിട്ടൊരു യോഗമാണ്. ചില ഗവൺമെന്റ് പരിപാടികളുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് അവർ പൊതുവിൽ വിളിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും വന്നത് അവിടെയുള്ള ലെഫ്റ്റ് പാർട്ടീസ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നേരത്തെ രാജേനെ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ രാജയുടെ പ്രായവും മറ്റുമൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പുകഴ്ത്തിയില്ലേ? അതേ രാജയും കൂടെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്, ഇതേ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയുള്ള ലെഫ്റ്റ് പാർട്ടീസ് എല്ലാം ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു യോഗത്തിന് വിളിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള എൻ്റെ പാർട്ടിക്കാരും എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും ഒക്കെ സ്വാഭാവികമായിട്ട് എന്നോട് പറയും നിങ്ങളൊന്ന് പോയാൽ തിരക്കേടില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്ന നിലയുണ്ടാകുന്നത്. അത് മറ്റേതെങ്കിലും തരത്തിൽ ദുർവ്യാഖ്യാനിച്ച് അതിൽ നിന്നെന്തെങ്കിലും മനസ്സമാധാനം കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ, പക്ഷേ വേറെ സുഖമൊന്നും അതുകൊണ്ട് കിട്ടാനില്ല.